ഇന്ന് നമുക്ക് എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുവാനായി ഉപയോഗിക്കുന്ന മേ, മസ്റ്റ് ഹാവ്, ലെറ്റ് ഈ മൂന്ന് പ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് മേ ഉപയോഗിക്കുമ്പോൾ, എം എ വൈ മേ ഉപയോഗിക്കുമ്പോൾ അത് രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് സി. നാം കഴിഞ്ഞ ക്ലാസ്സുകൾ മുതൽ വളരെ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ നിങ്ങളുടെ ഡൗട്ട്സും, ഒപ്പം ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന എക്സർസൈസും കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിലും അതുപോലെ കറക്ഷൻസോ സജഷൻസ് എന്തുണ്ടെങ്കിലും നമുക്ക് കമൻസുകളായിട്ട് നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മേ ഉപയോഗിക്കുമ്പോൾ അത് രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് മറ്റുള്ളവരെ ആശംസിക്കാം, അനുഗ്രഹിക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സംശയം പ്രകടിപ്പിക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പറയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എങ്ങനെ പറയും? മേ ഗോഡ് ബ്ലെസ് യു, മേ ഗോഡ് ബ്ലെസ് യു. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇപ്പോൾ ഒരാൾ എവിടെയെങ്കിലും പോയി കുറച്ച് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് അവരോട് മേ ദേ റിട്ടേൺ സേഫ്, അവർ വളരെ സംരക്ഷണ പെട്ടെന്ന്, അതായത് വളരെ സേഫായിട്ട് തന്നെ തിരിച്ചു വരട്ടെ, മേ ദേ റിട്ടേൺ സേഫ്. അപ്പോൾ ഇവിടെ നമുക്ക് ആരെങ്കിലും ആശംസിക്കുകയാണെങ്കിൽ മേ അതോടൊപ്പം സബ്ജക്റ്റ്, ഇപ്പം ആരെയാണോ പറയുന്നത് ഒരു ഒരു പറ്റം ആൾക്കാരോടാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ മറ്റൊരാളോടാണെങ്കിൽ അവരുടെ സബ്ജക്റ്റ്, പിന്നീട് പ്രസൻറ്റ് ടെൻസ്, പിന്നെ ഒബ്ജക്റ്റ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുമ്പം ഒരു വെർബിൻ്റെ ആ രൂപം അതുപോലെ തന്നെ. ഓക്കെ, ഇപ്പം നമുക്ക് പറയാം മേ ഇന്ത്യ ഡെവലപ്പ് ഫാസ്റ്റർ, വളരെ പെട്ടെന്ന് ഇന്ത്യ പുരോഗതി പ്രാപിക്കട്ടെ. അപ്പോൾ മേ ദ റിച്ച് ഹെൽപ്പ് പുവർ, പണക്കാർ പാവപ്പെട്ടവരെ സഹായിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ആശംസകൾ അർപ്പിക്കാൻ നമുക്ക് അത് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ മേ ഗോഡ് ബ്ലെസ് യു എപ്പോഴും നമ്മൾ പറയുന്നതാണ്, മേ ഗോഡ് ബ്ലെസ് യു, ഇല്ലേ? അപ്പോൾ ഇങ്ങനെ ആശംസകളും അനുഗ്രഹങ്ങളും പ്രകടിപ്പിക്കാനായിട്ട് മേയോടൊപ്പം ആദ്യം നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, അതിനുശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം, അതായത് എപ്പോഴും നമ്മൾ പറയാറുള്ള സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഫോം, പിന്നീട് നമുക്ക് ഒബ്ജക്റ്റ്. എന്നാൽ രണ്ടാമതായിട്ട് മേയുടെ ഉപയോഗം എന്ന് പറയുന്നത് സംശയം പ്രകടിപ്പിക്കുവാനാണ്. പ്രകടിപ്പിക്കുക എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യം അവൻ പോയേക്കും, വന്നേക്കും, ആക്രമിച്ചേക്കും എന്ന് പറയില്ലേ. അപ്പോൾ അതിന് മേ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് രണ്ടാമത്തേത്. ഓക്കെ, അവിടെ നമ്മൾ ഇന്ന് ചിലപ്പോൾ മഴ പെയ്തേക്കും, അത് സംശയമാണ്, അതായത് അത് ഉറപ്പില്ല, അത് നമുക്ക് സംശയമാണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് മേ റെയിൻ ടുഡേ, ഇറ്റ് മേ റെയിൻ ടുഡേ, അവൻ ഇന്ന് വന്നേക്കും, അതായത് വരാൻ സാധ്യതയുണ്ട്, ഒരു സംശയമാണ്, വരുമെന്ന് ഉറപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഹീ മേ കം ടുഡേ, അവൻ ഇന്ന് വന്നേക്കും, ഹീ മേ കം. ഇപ്പം മേ കം, മേ ഗോ, മേ വിൻ, മേ ഫെയിൽ എന്നൊക്കെ പറയുമ്പോൾ ഫെയിൽ മേ ഫെയിൽ എന്ന് പറയുമ്പം തോറ്റേക്കും, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ. ഇപ്പോൾ ഐ മേ ഫെയിൽ ഇൻ ദ എക്സാമിനേഷൻ, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റേക്കാം, സാധ്യതയുണ്ട്, എൻ്റെ സംശയമാണ്. ഓക്കെ, മൈ മദർ മേ സ്കോൾഡ് മീ ടുഡേ, എൻ്റെ അമ്മയും തന്നെ വഴക്ക് പറഞ്ഞേക്കും എന്ന് പറയുമ്പോൾ മൈ മദർ മേ സ്കോൾഡ് COLD, സ്കോൾഡ് വഴക്ക് പറയാം, മീ ടുഡേ എന്നെ ചിലപ്പോൾ വഴക്കും പറഞ്ഞേ, യുദ്ധം ചിലപ്പോൾ ഒഴിവായേക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മേ അവോയ്ഡ് എ വാർ, ഇന്ത്യ യുദ്ധം ഒഴിവാക്കിയേക്കും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഒരു കാര്യം പറയുമ്പോൾ അതെങ്കിലും സംശയമാണ് അല്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നത് കാണിക്കാനായിട്ട് മേ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ മേയുടെ രണ്ട് ഉപയോഗങ്ങളാണ് പ്രധാനമായിട്ട്. ഈ രീതിയിൽ നമുക്ക് മേ യൂസ് ചെയ്യാം. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മേ കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ്, അതിനുശേഷം മേ വെർബിൻ്റെ സാധാ ഫോം, പിന്നീട് ഒബ്ജക്റ്റ്. എന്നാൽ ഈ സംശയം പ്രകടിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റാണ്, അതായത് ആരെപ്പറ്റിയാണോ ഇപ്പോൾ ഞാൻ പരീക്ഷയിൽ ഫെയിലായേക്കും എന്ന് പറയുമ്പോൾ ഐ മേ ഫെയിൽ ദ എക്സാമിനേഷൻ. ഓക്കെ, എൻ്റെ അമ്മ വഴക്കു പറഞ്ഞേക്കും എന്ന് പറയുമ്പോൾ മൈ മദർ സ്കോൾഡ് മീ ടുഡേ,
കേട്ടോ. അവൻ വീട്ടിൽ വന്നേക്കും. ഹി മേ കം ടുഡേ. ഓക്കെ, ഈ രീതിയിൽ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മേ പ്ലസ് റൂട്ട് വെർബ്, പ്രസൻറ്റ് ഫോം ഓഫ് ദ വെർബ്, പിന്നെ ഓബ്ജക്റ്റ് ആണ്. ഓക്കെ, എന്നാൽ മസ്റ്റ് ഹാവ് ഉപയോഗിക്കും. ഇപ്പം നമ്മൾ മേ ഉപയോഗിച്ചപ്പോൾ പറഞ്ഞു വന്നേക്കും പോയേക്കും, അങ്ങനെയാണ് ഒരു മീനിങ് നമ്മൾ പറഞ്ഞത്. എന്നാൽ മസ്റ്റ് ഹാവ് വരുമ്പോൾ അവിടെ വന്നിട്ടുണ്ടാവണം, പോയിട്ടുണ്ടാവണം, കണ്ടിട്ടുണ്ടാവണം എന്ന മീനിങ്ങിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ടീച്ചർ വന്നിട്ടുണ്ടാവണം, ആവുർ ടീച്ചർ മസ്റ്റ് ഹാവ് കം. അവൻ വീട്ടിൽ പോയിട്ടുണ്ടാവണം, അത് ഹി മസ്റ്റ് ഹാവ് ഗോൺ ടു ഹോം. മസ്റ്റ് ഹാവ് ഗോൺ, അതായത് ഈ മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാകേണ്ടത് ആ മസ്റ്റ് ഹാവിനും സംശയത്തിൻ്റെ ഒരു ധ്വനിയാണ്. മേ പറഞ്ഞ പോലെ തന്നെ വന്നേക്കാം പോയേക്കാം എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവണം പോയിട്ടുണ്ടാവണം എന്നത്, അത് അവിടെ നമ്മൾ മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആരെപ്പറ്റിയാണോ പറയുന്നത് അത് സബ്ജക്റ്റ്, അതിനുശേഷം മസ്റ്റ് ഹാവ്, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് അതായത് മൂന്നാമത്തെ ഫോം. ഓക്കെ, ഇപ്പം ഹെൽപ്പ് ആണെങ്കിൽ ഹെൽപ്പ്, ഹെൽപ്ഡ്, ഹെൽപ്ഡ്. എന്നാൽ ഗോ ആണെങ്കിലോ ഗോ, വെൻറ്റ്, ഗോൺ ആണ്. അതാണ് ഹി മസ്റ്റ് ഹാവ് ഗോൺ ടു ഹോം എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാൽ അവൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ടാകണം, ഷീ മസ്റ്റ് ഹാവ് റിസീവ്ഡ് മൈ ലെറ്റർ. ഓക്കെ, അവൻ പണം അയച്ചിട്ടുണ്ടാവണം, ഹി മസ്റ്റ് ഹാവ് സെൻഡ് ദ മണി. ഓക്കെ, അപ്പോൾ ആ മീറ്റിംഗ് 3 മണിക്ക് തുടങ്ങിയിട്ടുണ്ടാവണം. എന്താണ് ദ മീറ്റിംഗ് മസ്റ്റ് ഹാവ് സ്റ്റാർട്ടഡ് അറ്റ് 3 o'clock. കണ്ടോ, അപ്പോൾ ഇതാണ് മസ്റ്റ് ഹാവിൻ്റെ യൂസേജ് എന്ന് പറയുന്നത്. അപ്പം മേ പഠിച്ചു, ശേഷം മസ്റ്റ് ഹാവ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റാണ്. ഇപ്പോൾ നമ്മൾ മസ്റ്റ് ഹാവിന് പറഞ്ഞത് വന്നിട്ടുണ്ടാവണം, എന്നാൽ മേക്ക് പറഞ്ഞത് വന്നേക്കാം. എന്നാൽ ലെറ്റ് ചേർക്കുമ്പം വരട്ടെ, പോകട്ടെ, കാണട്ടെ, അല്ലെങ്കിൽ വരാം, പോകാം, കാണാം എന്ന അർത്ഥത്തിലാണ് ലെറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയണേ, ഞാനിപ്പോൾ പോട്ടെ, അവരിപ്പോൾ വരട്ടെ, അല്ലേ, നമുക്ക് ക്രിക്കറ്റ് കളിക്കാം, കളിക്കാം, കളിക്കട്ടെ, പോകാം, പോകട്ടെ. ഇതാണ് ലെറ്റിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ പറയാണ് നമുക്കിപ്പോൾ ക്രിക്കറ്റ് കളിക്കാം, ലെറ്റ് അസ് പ്ലേ ക്രിക്കറ്റ്. ഇവിടെ മനസ്സിലാകേണ്ടത് ലെറ്റിന് ശേഷം മീ, അതായത് ഐക്ക് പകരം നമ്മൾ മീ ചേർക്കുന്നു, വി എന്നതിന് പകരം നമ്മൾ അസ് ചേർക്കുന്നു, ഹീക്ക് പകരം ഹിം, ഷീക്ക് പകരം ഹെർ, ദേ ആണെങ്കിലോ അതിന് പകരം ദം, അല്ലെങ്കിൽ ഏതെങ്കിലും നൗൺ. ഇതാണ് പ്ലസ് പ്രസൻറ്റ് ടെൻസ്, അതായത് സാധാരണ വെർബ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ലെറ്റ്സ് പ്ലേ, ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ്. അപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കട്ടെ എന്നാണെങ്കിലോ ലെറ്റ് മീ പ്ലേ. അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം എന്നാണെങ്കിലോ ലെറ്റസ് പ്ലേ. അവർ ക്രിക്കറ്റ് കളിക്കട്ടെ എന്നാണെങ്കിലോ ലെറ്റ് ദം പ്ലേ. ഞാൻ ക്രിക്കറ്റ് കളിക്കട്ടെ, ലെറ്റ് മീ പ്ലേ. അവൾ ക്രിക്കറ്റ് കളിക്കട്ടെ, ലെറ്റ് ഹെർ പ്ലേ. അവൻ ക്രിക്കറ്റ് കളിക്കട്ടെ, ലെറ്റ് ഹിം പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സുഖമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ലെറ്റ് അസ് പ്രേ ഫോർ ദ സിക്ക്, ലെറ്റ് അസ് പ്രേ ഫോർ ദ സിക്ക്. അപ്പം ഈ രീതിയിലാണ് നമുക്ക് ലെറ്റ് യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം ലെറ്റ് എന്ന് പറയുന്നതിൻ്റെ പ്രയോഗം ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു ക്ലാസ്സിൽ വളരെ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അപ്പോൾ അതുകൂടിയൊന്ന് നോക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ 3 രീതിയിലുള്ള ഫോംസാണ് പഠിപ്പിച്ചത്, അതായത് മേ ചേർത്തിട്ട് ഒന്നുകിൽ ആശംസയാണ് അല്ലെങ്കിൽ എന്താണ് സംശയം പ്രകടിപ്പിക്കാനാണ്. അപ്പോൾ വന്നേക്കും എന്ന് പറയുമ്പോൾ മേ കം, പോയേക്കും മേ ഗോ. അപ്പോൾ അവിടെ സബ്ജക്റ്റ്, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിന് ശേഷം മേ, അതിനുശേഷം സാധാരണ വെർബ് പ്രസൻറ്റ് ടെൻസിലെ വെർബ്.
ഇപ്പോൾ ഹി മേ കം ടുമോ ടുഡേ, ഇറ്റ് മേ റെയിൻ ടുഡേ ടുമോറോ, മൈ ഫാദർ മേ കം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നേക്കാം പോയേക്കാം എന്ന് പറയുന്ന പോലെ. എന്നാൽ മസ്റ്റ് ഹാവ് ആണെങ്കിൽ എന്താണ്, അവർ ട്രെയിൻ മസ്റ്റ് ഹാവ് ലെഫ്റ്റ്, എൻ്റെ ട്രെയിൻ ഞങ്ങളുടെ ട്രെയിൻ പോയിട്ടുണ്ടാവണം. ദ തീഫ് മസ്റ്റ് ഹാവ് എസ്കേപ്ഡ്, ആ കള്ളൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവണം. ഇതാണ് മസ്റ്റ് ഹാവ്, ഉണ്ടാവണം എന്നർത്ഥത്തിൽ. എന്നാൽ ലെറ്റ് പറയുമ്പോഴാണെങ്കിൽ വരട്ടെ, പോകട്ടെ, വരാം, പോകാം എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്നാൽ അപ്പോൾ ഇവിടെ അവൻ ജോലി റിസൈൻ ചെയ്യട്ടെ എന്നാണെങ്കിലോ, ലെറ്റ് ഹിം റിസൈൻ ഹിസ് ജോബ്, അവനവൻ്റെ ജോലി കളഞ്ഞോട്ടെ എന്നുള്ള അർത്ഥം. ഓക്കെ, ഇനി അവരാ വിൻഡോ ഓപ്പൺ ചെയ്യട്ടെ, ലെറ്റ് ദം ഓപ്പൺ ദ വിൻഡോ. ഓക്കെ, ലെറ്റ് ദം ഓപ്പൺ ദ വിൻഡോ. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് നാം ഇന്ന് പഠിച്ച ക്ലാസ്സിൻ്റെ എക്സർസൈസുകളാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരെല്ലാവരും ആ ക്ലാസ്സുകളിലൂടെ ഒന്ന് പോകണം. കാരണം ഗ്രാമറിൻ്റെ യാതൊരു ബന്ധങ്ങളും, അതായത് അതിൻ്റേതായ നിയമങ്ങളൊന്നും പറയാതെ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള വളരെ നല്ലൊരു കോഴ്സിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാനാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അടുത്ത നമ്മുടെ എക്സസൈസ് ആണ്. അപ്പോൾ ആ എക്സസൈസുകൾ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അത് നിങ്ങൾ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവൻ നാളെ എക്സാം എഴുതിയേക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അവർ ബുക്ക് തന്നേക്കും. ഞാൻ ഇന്ന് വീട്ടിൽ പോയേക്കും. അവൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവണം. അവർ ഇപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവണം. ഞാൻ പോകട്ടെ. അവർ കളിക്കട്ടെ. അവൾ വരട്ടെ. ഞങ്ങൾ പോകട്ടെ. നമുക്ക് പഠിക്കാം. അവർക്ക് പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് കമൻ്റ് ചെയ്യുക. തീർച്ചയായും അതിൻ്റെ എല്ലാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം തീർച്ചയായും നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക്, കമൻ്റ് ആൻഡ് ഷെയർ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.